അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. പ്രവാസി വായനയിലെ വ്രതം നൽകുന്ന ആരോഗ്യം എന്ന തലവാചകത്തിൽ തൊയ്യിബ് പെരുവള്ളൂർ എഴുതിയ ലേഖനം. സത്യവിശ്വാസികളെ, നിങ്ങളുടെ മുമ്പുള്ളവരോട് കൽപ്പിച്ചിരിക്കുന്നതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു നിങ്ങൾ ഭക്തിയുള്ളവരാവാൻ വേണ്ടി എന്ന് സൂറത്തുൽ ബഖറ 183-ാമത്തെ ആയത്ത്. ഗാന്ധിജി പറയുന്നു, വ്രതം മനുഷ്യനെ ശാരീരികമായും മാനസികമായും ശുദ്ധീകരിക്കുന്നു. ഐൻസ്റ്റീൻ പറയുന്നു, മനുഷ്യന് പൂർണ്ണ ആരോഗ്യമുണ്ടാവണമെങ്കിൽ ഇടയ്ക്കിടെ വ്രതം അനുഷ്ഠിക്കേണ്ടതുണ്ട്. മുഴുവൻ മനുഷ്യ സമൂഹത്തിനും നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു വിശുദ്ധ ഖുർആൻ. എണ്ണിത്തിട്ടപ്പെടുത്താൻ സാധിക്കാത്തത്ര മഹത്തായ പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്ത അതിശ്രേഷ്ഠമായ ആരാധനയാണ് നോമ്പ്. അത് ആത്മാവിനെ ഭക്തിയാൽ ദൃഢമാക്കുന്നതോടൊപ്പം ശരീരത്തെ ആരോഗ്യപരമായി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രകൃതിയുടെ മതമായ ഇസ്ലാമിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ പ്രകൃതിയോട് ഇണങ്ങുന്നതാണ്. സ്വാതന്ത്ര്യവും വിവേചനാധികാരവും നൽകപ്പെട്ടവനാണ് മനുഷ്യൻ. അതുകൊണ്ട് ഭക്ഷണത്തോടുള്ള ആഗ്രഹം സ്വാഭാവികം. ആവശ്യമുള്ളതിനേക്കാൾ അവൻ കഴിക്കുന്നു. ഭക്ഷണം പല രൂപത്തിലും രുചിയിലും ലഭിക്കുമ്പോൾ വിശേഷിച്ചും ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അമിത പോഷണങ്ങൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിഞ്ഞുകൂടുകയും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അമിത ഭക്ഷണം മൂലം ശരീരകോശങ്ങളിൽ വിഷാംശം അടിയുകയും രോഗത്തിനും ശരീരത്തിന്റെ ക്രമം തെറ്റിയ പ്രവർത്തനങ്ങൾക്കും കാരണമായി തീരുകയും ചെയ്യുന്നു. ക്രമാതീതമായ അളവിൽ ഭക്ഷണം ശീലമാക്കുന്നത് ശരീരത്തെ ദോഷകരമായി ബാധിക്കും എന്നതിൽ സംശയമില്ല. വ്രതത്തിന്റെ ആരോഗ്യവശം പഠനവിധേയമാക്കുമ്പോൾ അല്ലാഹു മനുഷ്യന് നോമ്പ് നിർബന്ധമാക്കിയതിന്റെ ആവശ്യകത ബോധ്യമാകും. ഇസ്ലാമിലെ വ്രതം അടിസ്ഥാനപരമായി ആത്മീയമായ ജീവിതവിശുദ്ധി ലക്ഷ്യമിടുന്നതെങ്കിലും അതിനാൽ സാധ്യമാകുന്ന ഭൌതിക നേട്ടങ്ങളെ നിരാകരിക്കുന്നില്ല. ശാരീരിക പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്തി ആരോഗ്യവും ഉന്മേഷവുമുള്ള ശരീരം പ്രദാനം ചെയ്യൽ വ്രതത്തിന്റെ ഭൌതിക ഫലമാണ്. ചിട്ടയായ ആരോഗ്യ രീതികൾക്കും രോഗശമനത്തിനും വ്രതം അത്യാവശ്യമാണെന്ന് ആരോഗ്യ മേഖല അംഗീകരിച്ചിട്ടുണ്ട്. അമിതാഹാരം, ക്രമരഹിതമായ ഭക്ഷണരീതി, അനാരോഗ്യകരമായ ഭക്ഷണം തുടങ്ങിയവയാണ് മനുഷ്യന്റെ ആരോഗ്യത്തെ മോശമാക്കുന്നത്. അനാരോഗ്യകരമായ ഭക്ഷണവും ഭക്ഷണരീതികളും കാരണമായി ശരിയാം വണ്ണം ദഹനം നടക്കാതെ വരുന്നു. ദഹനവ്യവസ്ഥയെ താറുമാറാക്കുന്നതോടൊപ്പം ഒട്ടേറെ രോഗങ്ങൾക്ക് ഇത് കാരണമാവുകയും ചെയ്യും. അമിത ഭോജനശീലം ഒഴിവാക്കിയാൽ തീർച്ചയായും ശരീരത്തിലെ ഹോർമോണുകളും ഇൻസുലിനും വളരെ കുറച്ചുമാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടാനും അതുവഴി ആരോഗ്യം നിലനിന്ന് ദീർഘായുസ് ലഭിക്കാനും ഇടവരും. ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കുന്ന എലികൾ എപ്പോഴും തിന്നുകൊണ്ടിരിക്കുന്ന എലികളെക്കാൾ 63 ആഴ്ച കൂടുതൽ ജീവിക്കുമെന്ന് പഠനങ്ങൾ സ്ഥിരീകരിക്കുന്നു. ആയുസ്സിലെ അവസാന നാളുകളിൽ വരെ ഉന്മേഷപരിതരും കർമ്മനിരതരുമായിരുന്നുവത്രേ ഈ എലികൾ. ഉപവാസം ദഹന വ്യവസ്ഥയ്ക്ക് വേണ്ടത്ര വിശ്രമം നൽകുന്നതാണ് ഇതിന് കാരണം. നിശ്ചിത സമയം വയറ്റിലേക്ക് ഒന്നും പ്രവേശിക്കാതിരുന്നാൽ ദഹിപ്പിക്കൽ ജോലി ചെയ്യുന്ന അവയവങ്ങൾക്ക് വിശ്രമം ലഭിക്കുന്നു. കൂടാതെ കരൾ, വൃക്ക, ശ്വാസകോശം, തൊക്ക് തുടങ്ങിയ അവയവങ്ങൾക്ക് വേണ്ടത്ര വിശ്രമവും കരുത്തും പ്രവർത്തനക്ഷമതയും ലഭിക്കുന്നു. വ്രതവും ശരീരത്തിലെ രോഗപ്രതിരോധ വ്യവസ്ഥയും തമ്മിൽ ബന്ധമുണ്ട്. ലിംഫോസൈറ്റ്സിന്റെ പ്രവർത്തനക്ഷമത 10 മടങ്ങ് നോമ്പുകാരനിൽ വർദ്ധിക്കുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സൂക്ഷ്മ പ്രതിപ്രവർത്തനത്തിൽ നിന്ന് ശരീരത്തെ തടയുന്ന രക്തകോശങ്ങളാണ് ലിംഫോസൈറ്റ്സ്. ഇന്ദ്രിയ വ്യവസ്ഥകളെ ചിട്ടപ്പെടുത്തുകയും ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് ആരോഗ്യം വീണ്ടെടുക്കുന്നതിൽ വ്രതത്തിന്റെ പങ്ക് വലുതാണ്. പൊണ്ണത്തടി, കൊളസ്ട്രോൾ, അറ്റാക്ക്, സ്ട്രോക്ക്, ആമാശയരോഗങ്ങൾ, കഫം കാരണമായി ഉണ്ടാകുന്ന രോഗങ്ങൾ എന്നിവ ഒരു മാസത്തെ വ്രതം എടുക്കുന്നവരിൽ കുറവായിരിക്കും. എന്നാൽ റമദാനിലും കരിച്ചതും പൊരിച്ചതും ധാരാളം ഭക്ഷിക്കുന്നതിൽ നിന്ന് വിട്ടുനിന്നില്ല എങ്കിൽ ഫലം കുറയും. ആന്തരികാവയവങ്ങൾക്ക് വേണ്ടത്ര വിശ്രമം കിട്ടുന്നത് വിസർജനാവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമാകുന്നതിനും ക്രമരഹിതമായ പോഷണ പരിണാമങ്ങൾ തടയുന്നതിനും സഹായകരമാണ്. കരളിന്റെയും പിത്താശയത്തിന്റെയും പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാകുന്നതോടെ രക്തത്തിലെ ചുവന്ന അണുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയും ചെയ്യും.
തലച്ചോറിലെയും ഞരമ്പുകളിലെയും രക്തപ്രവാഹം വർദ്ധിക്കുന്നതോടൊപ്പം കൊഴുപ്പ് ഒഴിവാക്കുക വഴി ബുദ്ധിയും ഗ്രാഹ്യശേഷിയും വർദ്ധിക്കുന്നു. തലച്ചോറ് കൂടുതൽ ഉത്തേജിതമാകുന്നത് ഇതിന്റെ ഫലമായാണ്. മനുഷ്യ ശരീരത്തിലെ ഭക്ഷ്യധാതുക്കളുടെ അളവും വിശപ്പിന്റെ നിയന്ത്രണവും പ്രധാനമായും നിർവഹിക്കുന്നത് കേന്ദ്ര നാഡീവ്യൂഹത്തിലെ ഹൈപ്പോതലാമസ് എന്ന തലച്ചോറിന്റെ ഭാഗമാണ്. ഭക്ഷ്യകേന്ദ്രത്തിന്റെ ഉദ്ദീപനം മൂലം നിയന്ത്രണമില്ലാതെ ആഹരിച്ചാൽ അനിയന്ത്രിതമായ വിശപ്പും അതുവഴി പൊണ്ണത്തടിയും ഉണ്ടാകും. ഇസ്ലാമിലെ വ്രതം മറ്റു നിരാഹാര ഉപവാസ രീതികളിൽ നിന്ന് വ്യത്യസ്തമാണ്. സമയനിഷ്ഠയും മാനസിക നിലവാരവുമാണ് അവയിൽ പ്രാധാന്യം അർഹിക്കുന്നത്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ചിട്ടപ്പെടുത്തിയ വ്രതരീതി ഭൗതികവും മാനസികവുമായ നേട്ടങ്ങൾ സാധിപ്പിക്കും. വിവിധ ഹോർമോണുകളും എൻസൈമുകളുമാണ് ദഹനപ്രക്രിയ രൂപപ്പെടുത്തുന്നതിലും കേന്ദ്ര നാഡീവ്യൂഹത്തിന്റെ നിയന്ത്രണം ദഹനത്തിന് ആവശ്യമാണ്. അന്തസ്രാവ ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുന്നതും കേന്ദ്ര നാഡീവ്യവസ്ഥയാകയാൽ വ്രതം മൂലം വളർത്തിയെടുക്കുന്ന ആത്മനിയന്ത്രണത്തിനും മാനസിക സന്തുലിതാവസ്ഥക്കും ദഹനവ്യവസ്ഥയുടെ ഏകോപനത്തിൽ പ്രധാന പങ്കുണ്ട് എന്ന് വ്യക്തം. അമിതവും ക്രമരഹിതവുമായ ആഹാര രീതിയുടെ ഫലമാണ് ദുർമേധസ്. പ്രമേഹം, പിത്താശയ രോഗങ്ങൾ, രക്തസമ്മർദ്ദം, സന്ധിരോഗങ്ങൾ, ഹൃദ്രോഗം തുടങ്ങിയ ഒട്ടനവധി രോഗങ്ങൾ ദുർമേധസ് ഉണ്ടാക്കുന്നതാണ്. നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക അമിതമാവരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ സന്ദേശം അമിതാഹാരവും ധൂർത്തും സൃഷ്ടിക്കുന്ന ആരോഗ്യ പ്രതിസന്ധി അനാവരണം ചെയ്യുന്നു. മനുഷ്യൻ അവന്റെ ഉദരത്തേക്കാൾ ചീത്തയായ ഒരു പാത്രവും നിറച്ചിട്ടില്ല. സ്വന്തം മുതുകിനെ നേരെ നിർത്താൻ ഏതാനും ഉരുള ആഹാരം മാത്രം മതി. കൂടാതെ കഴിയില്ല എങ്കിൽ മൂന്നിലൊരു ഭാഗം ആഹാരത്തിനും മൂന്നിലൊരു ഭാഗം വെള്ളത്തിനും മൂന്നിലൊരു ഭാഗം ശ്വാസോച്ഛ്വാസത്തിനും നീക്കിവെക്കട്ടെ എന്ന് നസാഇ, തുർമുദി എന്നിവ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ രീതി ശീലമാക്കിയാൽ മിക്ക രോഗങ്ങളെയും തടയാം. വർഷത്തിൽ ഒരു മാസക്കാലം നിർബന്ധ വ്രതം അനുഷ്ഠിക്കുന്ന മുസ്ലിങ്ങൾ മറ്റേത് ഉപവാസ പദ്ധതികളെക്കാളും മെച്ചപ്പെട്ട ആരോഗ്യ സംരക്ഷണമാണ് നേടുന്നത്. ഇതിനേക്കാൾ ചുരുങ്ങിയ ഇടവേളയാണ് വ്രതത്തിന് നിശ്ചയിക്കുന്നത് എങ്കിൽ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ കൊഴുപ്പ് മെറ്റബോളൈസ് ചെയ്ത് ഊർജ്ജമാക്കി മാറ്റി ശരീരത്തിന് നൽകാൻ കഴിയില്ലായിരുന്നു. കൊല്ലം മുഴുവൻ അമിത ഭക്ഷണം കഴിക്കുന്നവർക്കും ഒരു മാസത്തെ വ്രതം ദുർമേധസ് മൂലമുണ്ടാക്കുന്ന രോഗങ്ങൾ ശമിപ്പിക്കാൻ പര്യാപ്തമാകും. നിശ്ചിതകാലം ഉപവസിക്കൽ ഹൃദയാഘാതം ഒരളവ് വരെ തടയുമെന്ന് ദുബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മെഡിക്കൽ സംഘം നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വ്രതമനുഷ്ഠിക്കുന്നവരിൽ ലിപ്പിഡ് പ്രൊഫൈൽ അധികരിക്കുന്നതിനാൽ ഹൃദയാഘാതത്തിനുള്ള സാധ്യത കുറയും എന്ന് അവർ പറയുന്നു. റമദാനിൽ വ്രതമനുഷ്ഠിക്കുന്നവർ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് അവരറിയാതെ തന്നെ വിധേയരാകുകയാണ് എന്നർത്ഥം. റമദാൻ മാസത്തിൽ 37 പേരിൽ നിന്ന് വ്യത്യസ്ത 3 സന്ദർഭങ്ങളിൽ എടുത്ത രക്തസാമ്പിളുകൾ പരിശോധിച്ചാണ് അവർ ഈ നിഗമനത്തിൽ എത്തിച്ചേർന്നത്. ഹാർട്ട് അറ്റാക്കിന് കാരണമാകുന്ന ടൈഗ്ലിസെറൈഡ്സിന്റെ തോത് നോമ്പുകാരനിൽ ശരാശരി 15% വരെ കുറഞ്ഞിരിക്കുന്നതായി ഈ പഠനം വെളിപ്പെടുത്തുന്നു. വ്രതമനുഷ്ഠിക്കുന്ന വേളയിൽ ഹൃദയമിടിപ്പ് അല്പം കുറയുന്നു. ശരീരത്തിന് പ്രാണവായു അല്പം മതിയെന്ന് ഹൃദയത്തിനുള്ള താൽക്കാലിക വിശ്രമവും ആശ്വാസവുമാണ്. ചുവന്ന രക്താണുക്കളുടെ എണ്ണം കൂടുന്നതിനാൽ ശരീരത്തിന് ആശ്വാസവും വെളുത്ത രക്താണുക്കളുടെ എണ്ണം കുറയുന്നതുകൊണ്ട് മജ്ജക്ക് വിശ്രമവും ലഭിക്കുന്നു. വ്രതം മൂലം തലച്ചോറിലെ മടക്കുകളിലെ കൊഴുപ്പ് ശേഖരം ഒഴിവാക്കാനും സാധിക്കും. ഇത് തലച്ചോറിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കും. കൂടുതൽ ആഴങ്ങളിലേക്ക് കാര്യക്ഷമമായി സന്ദേശങ്ങൾ പ്രവഹിക്കുകയും ചെയ്യും. അതിനാൽ തെളിഞ്ഞ ബുദ്ധിയും ധിഷണയും ഉപവസിക്കുന്നവർക്കുണ്ടാകുമെന്ന് ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. 11.5 മണിക്കൂർ ഭക്ഷണം കഴിക്കാതിരുന്നാൽ കുടലിന്റെ പെരിറ്റോണിയം പൊട്ടി ബോഡിയുടെ ഇമ്മ്യൂണൽ സിസ്റ്റത്തെ പ്രതിരോധിക്കുന്ന എൻസൈമുകൾ കുടലിലേക്ക് ഊർന്നിറങ്ങും. ഈ എൻസൈമുകളെ കുടൽ വലിച്ചെടുക്കുമ്പോൾ ഇമ്മ്യൂണൽ കപ്പാസിറ്റി വർദ്ധിക്കും. ഇത് ശരീരത്തിനും മനസ്സിനും ഊർജം പകരും. ഈ സമയത്ത് കുറഞ്ഞ വെള്ളം പോലും അകത്ത് കടന്നാൽ ഇതിന്റെ പ്രയോജനമുണ്ടാകില്ല. ഓട്ടോ ഇമ്മ്യൂണിക്കൽ സിസ്റ്റം കാര്യക്ഷമമായാൽ തളർവാദം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവില്ല. ശരീരത്തിലെ ദുർബലവും രോഗം ബാധിച്ചവയുമായ കോശങ്ങൾക്ക് പകരം പുതിയ കോശങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. കാരക്ക കൊണ്ടോ ഈത്തപ്പഴം കൊണ്ടോ നോമ്പ് തുറക്കാൻ ഇസ്ലാം പഠിപ്പിച്ചതിന്റെ പിന്നിലും ശാസ്ത്രീയമായ നിരവധി കാരണങ്ങളുണ്ട്. വെറും വയറ്റിലേക്ക് ഈത്തപ്പഴമോ കാരക്കയോ എത്തിയാൽ ദഹനം പെട്ടെന്ന് നടക്കും. ശരീരത്തിന് ലഭിക്കേണ്ട ലവണങ്ങൾ പ്രധാനമായും 5 എണ്ണമാണ്: അന്നജം, മാംസ്യം, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ. ഇവയെല്ലാം ഈത്തപ്പഴത്തിൽ നിന്ന് ലഭിക്കും.
ഇത്രയളവിൽ ഇവയെല്ലാം അടങ്ങിയ മറ്റൊരു ഭക്ഷണ പദാർത്ഥം ഇല്ലതാണ്. വ്രതം പരിചയമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇതെല്ലാം കൊണ്ടാവാം. നോമ്പനുഷ്ഠാനം ശാരീരിക മാനസിക ഗുണം പ്രദാനം ചെയ്യുന്നതോടൊപ്പം ഒട്ടേറെ രോഗങ്ങളെ തടയുകയും ആത്മീയമായ പ്രതിരോധവും സുരക്ഷയും നൽകുകയും ചെയ്യുന്നു എന്ന് ചുരുക്കം. വ്രതം മൂലം സ്ത്രീകളിലെയും കൊഴുപ്പിന്റെ അംശം കുറയുന്നതോടൊപ്പം പൊണ്ണത്തടി ക്രമേണ ഇല്ലാതാക്കാനും സാധിക്കും. ധാരാളം രോഗങ്ങളിൽ നിന്ന് ശരീരത്തെ രക്ഷിക്കാനുമാകും. രക്തസമ്മർദ്ദം, പ്രമേഹം തുടങ്ങിയ അസുഖങ്ങൾ നോമ്പെടുക്കുന്നവരിൽ താരതമ്യേന കുറവാണ്. വ്രതം അനുഷ്ഠിക്കുന്നതുകൊണ്ട് സ്ത്രീകളിൽ പ്രത്യുൽപാദനശേഷി വർദ്ധിക്കും എന്നതാണ് മറ്റൊരു നേട്ടം. വ്രതസമയങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചില നാഡീ സംവഹനികൾ സ്ത്രൈണ ലൈംഗികാവയവങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതായും അതുവഴി പ്രത്യുൽപാദനശേഷിയും ശിശുവിനെ ഉൾക്കൊള്ളുവാനുള്ള ശേഷിയും വർദ്ധിക്കുന്നതായും ഒരു സംഘം ആരോഗ്യ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. മുലയൂട്ടുന്ന സ്ത്രീകൾക്കും ഗർഭിണികൾക്കും ഗർഭത്തിന്റെ ആദ്യത്തെ ആറു മാസത്തിൽ നോമ്പെടുക്കുന്നതിൽ കുഴപ്പമില്ല. പ്രവാസി വായനയിൽ വ്രതം നൽകുന്ന ആരോഗ്യം എന്ന പേരിൽ തൊയ്യബ് പെരുവള്ളൂർ എഴുതിയ ലേഖനമാണ് വായിച്ചത്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. ദുആവസ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.